ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമനോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആണ്, ഒരു ഫുൾ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതാ രാവിലെ എണീറ്റു, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പൂരിയാണ് കേട്ടോ. അപ്പോൾ അതാ എണീറ്റ പാടന്നെ ഞാൻ പൂരിക്കുള്ള മാവാണ് കേട്ടോ ആദ്യം കുഴച്ച് വെക്കുന്നത്, എന്നിട്ടാണ് ചായയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നുള്ളൂ. ആ ഒരു സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ള ജോലികളൊക്കെ തീർത്ത് വരുമ്പോഴേക്കും പൂരിൻ്റെ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളാണെങ്കിൽ ആദ്യം തന്നെ ചെയ്ത് വെക്കും കേട്ടോ. ഇനി ഇതാ പൂരി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കുന്നില്ല കേട്ടോ, കറി ഓൾറെഡി ചിക്കൻ കറി ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിന്ന് പൂരി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സൺഡേ ആണ് കേട്ടോ ഈ ഒരു ഡേ, ആബിസും അമനും ഒക്കെ വീട്ടിലുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്കിന്നൊരു രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒന്നൊരു ഹൗസ് വാമിങ്ങും പിന്നെ ഒരു ഗെറ്റ് ടുഗദറും ഉണ്ട്. അപ്പോൾ അതിന് രണ്ടും പോകാൻ വേണ്ടിയിട്ട് വേഗം പണികളൊക്കെ തീർക്കുകയാണ്. രാവിലത്തെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ പോകാൻ നോക്കാം കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ ഫുഡ് റൈസ് കുക്കറിൽ ചോറും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാത്രിക്കൊക്കെ ഉള്ളത് മാത്രം. പിന്നെ ഉച്ചക്കാണല്ലോ ഹൗസ് വാമിങ് ഉള്ളത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അങ്ങനെ ഇതാ പൂരിയൊക്കെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടതാ, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇതൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ടതാ നമ്മൾ ഹൗസ് വാമി നടക്കുന്ന വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ആബിസ്വാമനും സ്കൂട്ടിയിൽ വന്നതാണ് കേട്ടോ. വരുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, പെട്ടെന്ന് തന്നെ ഹരിപരായിട്ടുള്ളൊരു പോരലായിരുന്നു. ഡ്രസ്സൊക്കെ മാറ്റി അതേപോലെ വീട്ടിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരം വൈകി, 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വേണം ഗെറ്റ് ടുഗദറിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ സുമയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഹൗസ് വാമിങ്ങിന് അവളുടെ കസിൻ സിസ്റ്ററിൻ്റെ വീടാണ് കേട്ടോ ഇത്. ഈ ഒരു ഹൗസ് വാമി നടക്കുന്നത് കാട്ടുപരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, വളാഞ്ചേരി ഏരിയ ആണ് കേട്ടോ. കാട്ടുപരുത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതാ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. Thank you.
ഒരു മണിക്കായപ്പോഴേക്കും ഗസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. നല്ല തിരക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ ഈ ഒരു വീടുള്ളത്. പിന്നെ ഒരു സിറ്റ് ഔട്ടും. അവിടുന്ന് നേരെ കയറുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. ലിവിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഡൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീടുള്ളത്. പിന്നെ ഇതാ ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അങ്ങനെ ഉള്ളൊരു നല്ല എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് കേട്ടോ. മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇവിടെ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിന് ഗ്ലാസ്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഹാൻഡിൽ വുഡ് വിത്ത് ഗ്ലാസ്സാണ് കേട്ടോ. പിന്നെ ഫ്ലോറിൽ ഇട്ടിട്ടുള്ളത് മാർബോണറ്റാണ്. ഇവിടെ മുകളിൽ ഒരു ചെറിയ സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഫുള്ളായിട്ട് കണ്ടു. ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ ഉള്ളത്. നമ്മൾ കല്യാണ വീടുകളിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ലെഗോൺ ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ ദം ബിരിയാണിയാണ്. പിന്നെ സൈഡായിട്ട് മധുരച്ചാറും ഉള്ളിയൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ സദ്യയുണ്ട് കേട്ടോ. ബിരിയാണി കഴിക്കാത്തവർക്ക് സാമ്പാറും എരിശ്ശേരിയും അവിയലൊക്കെ ഉള്ള സദ്യയുണ്ട്. ഹൗസ്വാമിങ്ങിലൊക്കെ പങ്കെടുത്ത് ഇനി നേരെ പോകുന്നത് കുറ്റിപ്പുറമുള്ള നീളാ പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറ്റിപ്പുറം നീളാ പാർക്കിലെത്തിയിട്ടുണ്ട്. ഞാനും ആബിസും അമനും ആണ് കേട്ടോ ഇവിടെ ഫസ്റ്റ് എത്തിയിട്ടുള്ളത്. ഫ്രണ്ട്സ് അവരും എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞങ്ങളുടെ ഗെറ്റ് ടുഗദർ നടക്കുന്നത്. അപ്പോൾ വലിയ പരിപാടിയൊന്നുമല്ല. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് കൂടുക അത്രയേ ഉള്ളൂ. എല്ലാ വർഷവും ഇതേപോലെ എല്ലാവരും കൂടി എവിടെയെങ്കിലും കൂടാറുണ്ട് കേട്ടോ. എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് ഒരു ഡേ ഒരു ഇയറിൽ ഒരു ഡേ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. കഴിഞ്ഞ വർഷം കൂട്ടായിലാണ് കേട്ടോ എല്ലാവരും കൂടി കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10-15 പേരെ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. ഒരുപാട് പേർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. മരണം ഫാമിലിയിൽ മരിച്ചിട്ടും
പിന്നെ അസുഖമൊക്കെ കാരണം ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഉള്ളവർ വെച്ചിട്ട് ജസ്റ്റ് ഒരു മീറ്റപ്പ് അത്രയേ ഉള്ളൂ. അങ്ങനെ ഇതാ ഞങ്ങൾ നേരെ ചിൽഡ്രൻസ് കോർണറിലെ കണ്ടോ പോയിട്ടുള്ളത്. അബിസും അമനും ഒക്കെ അവിടെ കളിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഓരോ ഫ്രണ്ട്സുകളായിട്ട് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നവരുണ്ട് കേട്ടോ. രണ്ടാൾക്കാരെ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം കാണുകയാണ്. പ്ലസ് ടു എക്സാം കഴിഞ്ഞ് പോയതിന് ശേഷം പിന്നെ ഈ ഒരു ഡേ ആണ് കേട്ടോ കാണുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്, ടീച്ചേഴ്സാണ്, പിന്നെ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സൺഡേ ആക്കിയിട്ടുള്ളത് കേട്ടോ. എന്നാലും എല്ലാവരും എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ ഇതാ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് എല്ലാവർക്കും. പിന്നെ ഒരുപാട് മാറ്റങ്ങളും എന്ന് അന്നൊക്കെ എല്ലാവരും മെലിഞ്ഞിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. എല്ലാവരും തിരിച്ചു പോവാണ്. ചിലരൊക്കെ ബസ്സിന് വന്നവരുണ്ട്, പിന്നെ ചിലരൊക്കെ കുട്ടികളെ വീട്ടിലാക്കിയിട്ട് വന്നവരുണ്ട്. അപ്പോൾ അധികം സമയം നിന്നിട്ടില്ല കേട്ടോ, രണ്ട് മൂന്ന് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇതാ തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതേപോലത്തെ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. കീപ് വാച്ചിങ് ഗൈസ്, ടേക്ക് കെയർ, ബൈ ബൈ.